പ്രിയപ്പെട്ട ആത്മയിലെ എന്റെ സഹപ്രവർത്തകർക്ക് ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഒരു ശുഭദിനം. നമ്മൾ വളരെ ദിവസത്തെ ഒരു ലോക്ക്ഡൌണിന് ശേഷം വീണ്ടും നമ്മളിൽ പലരും ഷൂട്ടിങ്ങിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞു. ലോക്ക്ഡൌണിനെ വളരെ നല്ല നിലയിൽ ഉപയോഗപ്പെടുത്താൻ നമ്മളെ അംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പലരും പോസ്റ്റ് ചെയ്ത വീഡിയോകളും മറ്റും കാണാനിടയപ്പോൾ സന്തോഷം തോന്നി. നമ്മുടെ ലോകം മുഴുവൻ, നമ്മുടെ രാജ്യം മുഴുവൻ ഇത്തരത്തിലൊരു ലോക്ക്ഡൌണിൽ പെട്ടിരിക്കുമ്പോൾ നമ്മുടെ അംഗങ്ങൾ വളരെ നല്ല നിലയിൽ അത് ഉപയോഗപ്പെടുത്തി പലരും ഒരുപാട് സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. സമയം നന്നായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ പ്രതിസന്ധികളെ എങ്ങനെ നേരിടാം എന്ന് മാതൃകയാകാനും നിങ്ങൾക്ക് കഴിഞ്ഞു. അതിൽ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുകയാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്, പക്ഷെ അതിനെയൊക്കെ നമ്മൾ അതിജീവിക്കും. അതാണ് മനുഷ്യൻ. ആ മനുഷ്യന്റെ ആ ഒരു കഴിവിനെയാണ് നമുക്ക് കഴിഞ്ഞ 2-3 മാസമായി കാണാൻ കഴിഞ്ഞത്. മാർച്ച് മാസം 8-ാം തീയതി മുതൽ നമ്മുടെ നാട്ടിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയപ്പോൾ ടെലിവിഷൻ സിനിമാ രംഗത്തെ എല്ലാ ഷൂട്ടിങ്ങുകളും നിർത്തിവച്ചു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടം സംഭവിച്ചു. ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ പെട്ടെന്നൊരു നിർത്തിവയ്ക്കൽ ആവശ്യമായി വന്നു. ഇത് നമുക്ക് മാത്രമല്ല, ഈ ലോകത്ത് മുഴുവൻ, ഒരുപക്ഷെ ഭൂമിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു ലോക്ക്ഡൌൺ നിർത്തിവയ്ക്കൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അത് നമ്മൾ ഒരു പ്രതിസന്ധിയായി, നമ്മുടെ സ്വകാര്യ പ്രതിസന്ധിയായി കാണണ്ട. എല്ലാവർക്കും നേരിട്ടൊരു പ്രതിസന്ധി, നമ്മളും അതിൽ ഉൾപ്പെട്ടു. നമ്മളെല്ലാവരും ചേർന്നതിനെ നേരിട്ടു. ഇന്ന് നമ്മൾ വീണ്ടും സജീവമായ പ്രവർത്തനങ്ങളിലേക്ക് ഘട്ടംഘട്ടമായി വന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ അനുമതിയോടുകൂടി നമ്മുടെ ടെലിവിഷൻ പ്രോഗ്രാമുകളുടെ അതുപോലെ സീരിയലുകളുടെ ഷൂട്ടിംഗ് വീണ്ടും ആരംഭിച്ചു. ജോലിയില്ല എന്നൊരു വലിയ പരാതി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ജോലി തുടങ്ങാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഈ അവസരത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകാൻ. നമ്മൾ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്, ലോക്ക്ഡൌൺ മാനദണ്ഡങ്ങൾ. കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട്, കോവിഡ്-19 പ്രതിരോധമായി ബന്ധപ്പെട്ട് ചില നിബന്ധനകൾ എല്ലാ പൌരനും പാലിക്കേണ്ടതുണ്ട്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് അനുമതി തന്നിരിക്കുന്നത് ഒരു സമയത്ത് 10 പേരിൽ കൂടുതൽ കൂടാൻ പാടില്ല എന്നാണ്. അതിൽ പ്രധാനമായ കാര്യം, ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷനിൽ, ഷൂട്ടിംഗ് സ്പോട്ടിൽ, ക്യാമറയ്ക്ക് ചുറ്റും 10-ൽ താഴെ ആളുകൾ, ഏറ്റവും അത്യാവശ്യമുള്ള 10-ൽ താഴെ ആളുകൾ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. പക്ഷെ അവർ സാമൂഹിക അകലം പാലിക്കുകയും മാസ്ക് ധരിക്കുകയും വേണം. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞാൽ പ്രധാനമായി എനിക്ക് പറയാനുള്ളൊരു കാര്യം, മേക്കപ്പ്. കലാകാരന്മാരും കലാകാരികളും അഭിനയിക്കാൻ വരുമ്പോൾ മേക്കപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് നിർബന്ധമായി നിങ്ങൾ മേക്കപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ, സ്പോഞ്ച് അടക്കമുള്ള, നമ്മുടെ മുഖത്ത് മേക്കപ്പ് ചെയ്യുന്ന സ്പോഞ്ച് അടക്കമുള്ള സാധനങ്ങൾ സ്വന്തം നിലയിൽ കൊണ്ടുവരണം. അത് സ്വന്തം നിലയിൽ കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കണം. ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ തിരിച്ചു കൊണ്ടുപോവുകയും തിരിച്ച് പിറ്റേ ദിവസം കഴുകി വൃത്തിയാക്കി കൊണ്ടുവരികയും ചെയ്യണം. നമ്മുടെ സുരക്ഷിതത്വത്തിന്റെ ഭാഗമാണ്. ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് മാസ്ക് ധരിക്കണം. മേക്കപ്പ് സാധനങ്ങൾ കഴിയുന്നത് നിങ്ങൾ തന്നെ കൊണ്ടുവന്നാൽ നന്നായിരിക്കും. മേക്കപ്പ് മാൻ അത് കൈകാര്യം ചെയ്യട്ടെ. അത് കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് മേക്കപ്പ് മാൻ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ഹാൻഡ് സാനിറ്റൈസർ വെച്ച് കൈ വൃത്തിയാക്കി എന്ന് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തണം. അതിലൊരു തെറ്റുമില്ല. അത് നമ്മുടെ തൊഴിലിന്റെ ഭാഗമാണ്, മേക്കപ്പ് മാന്റെ തൊഴിലിന്റെ ഭാഗമാണ്, അഭിനയിക്കുന്നവരുടെ തൊഴിലിന്റെ ഭാഗമാണ്. നമ്മളെ സ്വയം സുരക്ഷ തേടുക എന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ആൾക്കൂട്ടം. ദയവ് ചെയ്ത് പ്രൊഡ്യൂസർമാർ തന്നെ മുൻകൈയെടുത്ത് പരമാവധി ആളുകളെ കുറയ്ക്കുക. ഏറ്റവും കുറച്ചാളെ വെച്ച് ഷൂട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഔട്ട്ഡോർ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പൊതുജനങ്ങൾ, മറ്റുള്ളവരടുത്തേക്ക് വരും ഷൂട്ടിംഗ് കാണാനും പറ്റും. അതെല്ലാം വളരെ ശ്രദ്ധയോടെ, ഒരു സാമൂഹ്യ അകലം ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുന്നത് പാലിച്ചു തന്നെ ആകണം. അതിൽ പ്രൊഡ്യൂസറാണ് ഉറപ്പ് നൽകേണ്ടത്. മറ്റൊരു കാര്യം, ഷൂട്ടിംഗ് 7 മണിക്ക് ശേഷം തുടരാൻ പാടില്ല. 7 മണിക്ക് മുമ്പേ, പരമാവധി 7:30 മുമ്പേ ആർട്ടിസ്റ്റുകളെയും ടെക്നീഷ്യനെയും അവരുടെ താമസ സ്ഥലത്ത് എത്തിക്കണം. വളരെ ശ്രദ്ധിക്കണം. അവരുടെ താമസ സ്ഥലത്ത് 7:30 എത്തിക്കണം. 7 മണിയെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. യാത്രാ സമയം കൂടി കണക്കാക്കി 7:30 മുമ്പേ എല്ലാവരെയും അവരുടെ താമസ സ്ഥലങ്ങളിൽ എത്തിക്കണം. അതുകൊണ്ട് 6 മണി 6:30 എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനും ഷൂട്ടിംഗ് നിർത്തി വയ്ക്കണം. അത്തരത്തിൽ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആത്മയിലേക്ക് റിപ്പോർട്ട് ചെയ്യുക. ഞാൻ ബഹുമാനപ്പെട്ട DGP അത് പരാതിയായി നൽകും. പോലീസിന്റെ അനുമതിയോടെ, ഗവൺമെന്റ് അനുമതിയോടെ നടത്തുന്നത്. അതുകൊണ്ട് 6:30 ഷൂട്ടിംഗ് നിർത്തി വയ്ക്കണം. ഷൂട്ടിംഗ് തുടങ്ങാൻ ഗവൺമെന്റ് ഒരു അനുമതി, ഒരു ചെറിയൊരു അനുമതി നൽകിയിരിക്കുകയാണ്. ആ ഒരു അവസരം നമ്മൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല, ആരെയും അനുവദിക്കുന്നതല്ല. അത്തരത്തിൽ തുടരുകയാണെങ്കിൽ ഉടൻ തന്നെ ആത്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിനേശ് പണിക്കരെയോ എന്നെയോ അറിയിക്കണം. ശ്രീ പൂജ പരാധാഷ്ണി, ഇവരാരെങ്കിലും ആളെ വിളിച്ച് പറഞ്ഞാൽ മതി,
അതിൽ കർശനമായ ഒരു ആക്ഷൻ എന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അത് പാടില്ലാത്ത കാര്യമാണ്. ഗവൺമെന്റ് നിഷ്കർഷിച്ചിരിക്കുന്ന അനുസരിക്കണം. തൽക്കാലം ഈ പ്രതിസന്ധി കടന്നാൽ നമുക്ക് 8 മണിയാകുമ്പോൾ ഭൂമിയിലൊക്കെ ഷൂട്ട് ചെയ്യാം പഴയ പോലെ. പക്ഷെ ഇപ്പോഴങ്ങനെ അത്തരൊരു അവസരമില്ല. പ്രോഗ്രാമുകൾ തുടങ്ങണം എന്നൊരാഗ്രഹം നമുക്കുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും തൊഴിൽ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനൊന്നും തടസ്സപ്പെടുത്താൻ പാടില്ല. അതൊന്നും തടസ്സപ്പെടുത്താൻ ഭയപ്പെടേണ്ടതില്ല. ഇതിനകത്ത് ഭയപ്പെട്ട് ജോലിക്ക് പോകാതിരിക്കേണ്ട എന്നാണ് എന്റെ അഭിപ്രായം. നമുക്ക് നഷ്ടപ്പെടുന്ന അവസരങ്ങൾ പിന്നെ തിരിച്ചു കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് ജോലിക്ക് വേണ്ടി വിളിച്ചാൽ മുൻകരുതലോടുകൂടി അതിന് പോകണം. കുറച്ചു പേര് ഭയപ്പാടോടുകൂടി മാറി നിൽക്കുന്നതായി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അല്പം പ്രായമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്ന, കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പക്ഷെ നമുക്ക് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. ഈ സർക്കാർ പറയുന്ന വയസ്സിന് മുകളിലുള്ള ആളുകൾ വളരെ കുറവാണ്. അവർ ജോലിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അവര് നമ്മളെ ജോലി ഇല്ലാതായ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് വേറെ മറ്റു മാർഗങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് പോകണം. സൂക്ഷ്മതയോടെ വേണം. വളരെ സാമൂഹ്യ അകലം പാലിക്കുകയും അവനവന്റെ ഓരോ ചലനങ്ങളും യാത്രയും എല്ലാം ശ്രദ്ധിക്കണം. അതുപോലെ നിർമ്മാതാക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വാഹന സൗകര്യം. സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു വാഹനത്തിൽ 3 പേര്, ഡ്രൈവർ ഉൾപ്പെടെ 3 പേര് എന്ന സാമൂഹ്യ അകലം പാലിച്ച് മാത്രമേ ആർട്ടിസ്റ്റുകളെയും ടെക്നീഷ്യനെയും ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. അല്പം ചെലവ് കൂടുതലാണ്, അല്പം ബുദ്ധിമുട്ടുണ്ട്, സമയം എടുക്കുന്ന കാര്യമാണ്. അത് പാലിച്ചേ പറ്റുകയുള്ളൂ. എനിക്കറിയാൻ കഴിഞ്ഞത് ചില സെറ്റുകളിൽ നിന്നെല്ലാം 6-7 പേരെ ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട്. ഇക്കാര്യം നമ്മൾ പോലീസിൽ പറയേണ്ട സ്ഥിതി ഉണ്ടാക്കരുത്. അത്തരത്തിലൊരു വിഷയത്തിലേക്ക് പോകുന്നതിൽ നമുക്ക് ആർക്കും താല്പര്യമില്ല. അതുകൊണ്ട് ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സാമൂഹ്യ അകലം, സർക്കാർ നിർദ്ദേശിക്കുന്ന അകലം പാലിച്ചുകൊണ്ട് യാത്ര ചെയ്യാവുന്ന സൗകര്യം ഉണ്ടാക്കുമ്പോൾ അത് ഉണ്ടാക്കി തരണം. തന്നില്ലെങ്കിലും അതിലും നിങ്ങൾ ആത്മീയപൂരം അറിയിക്കണം. അത് ശരിയല്ല. ഈ ഒരു സന്ദർഭത്തിൽ അത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് നിൽക്കുന്നത് അപകടമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ സ്വയം അകലം പാലിക്കുക, എപ്പോഴും സ്വയം ശ്രദ്ധിക്കുക. ഇനിയുള്ള കാലത്ത് നമുക്കറിയാം കോവിഡുമായി കൊറോണയുമായി ബന്ധപ്പെട്ട്, ഈ രോഗവുമായി ബന്ധപ്പെട്ട് ജീവിക്കാനേ നമുക്ക് കഴിയുള്ളൂ. ഇതിനെ ഒരു വാക്സിൻ കണ്ടെത്തി സമ്പൂർണമായി ഇതിനെ തടയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതുവരെ നമ്മൾ ഈ രോഗത്തോടൊപ്പം, സമൂഹത്തിൽ ഈ രോഗമുണ്ട്, ഇത് പടർന്നു പിടിക്കും, ഇത് അപകടകാരിയാണ് എന്ന ചിന്തയോടെ അതിൽ നിന്ന് രക്ഷ നേടിക്കൊണ്ട്, സ്വയം രക്ഷ നേടിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശീലിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ പരിശീലിക്കുമ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സ്വയം ഒരു അകലവും മറന്നുപോകരുത്. നമ്മളൊരു അപകടത്തിന്റെ വക്കിലാണെന്ന് മറക്കാതെ സ്വയം ഒരു അകലം പാലിച്ച്, ഒരു അച്ചടക്കം പാലിച്ച് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകണം. ഇത്തരം കാര്യങ്ങളിൽ വീഴ്ചയുണ്ടായാൽ നിങ്ങൾ ധൈര്യസമേതം നിങ്ങളുടെ സംഘടനയായ ആത്മയെ അറിയിക്കണം. അതിലൊരു പ്രശ്നമില്ല. ഇപ്പൊ നിങ്ങൾ ആത്മയെ അറിയിച്ചത് കൊണ്ട് നിങ്ങളുടെ ജോലി പോകുമെന്നൊന്നും പേടിക്കണ്ട. ആത്മയെ അറിയിച്ചാൽ അങ്ങനെ ജോലി പോകുന്ന സാഹചര്യം ഉണ്ടായാൽ നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തും. നിങ്ങളുടെ ജോലി നഷ്ടപ്പെടാൻ വേണ്ടിയില്ല. നിങ്ങൾ ജോലി നഷ്ടപ്പെടുത്താൻ പാടില്ല. ജോലി ചെയ്യണം, ധൈര്യത്തോടെ ജോലി ചെയ്യണം, ജോലി ഉപേക്ഷിക്കരുത്. കഴിയുന്നതും ഭയന്ന് മാറിയെന്നൊരു കാര്യമില്ല. നമ്മളിനിയിപ്പോ ഈ ലോകത്ത് ഭയന്ന് വീട്ടിൽ നിന്ന് വെളിയിറങ്ങാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും പുറത്തിറങ്ങി അവനവന്റെ ജോലികളിലേക്ക് വരുന്നു. നമ്മളും അക്കാര്യത്തിൽ വരണം. പക്ഷെ സർക്കാർ നിർദ്ദേശിക്കുന്ന സാമൂഹ്യ അകലവും അച്ചടക്കവും കൃത്യതയും ശുചിത്വവും നിർബന്ധമായി പാലിച്ചിരിക്കണം. നിങ്ങൾക്ക് തരുന്ന പ്രൊഡ്യൂസർ തരുന്ന പറ്റുമെങ്കിൽ നിങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. ആഹാരം കഴിക്കാൻ വീട്ടിൽ നിന്ന് ഒരു പാത്രം കൊണ്ടുപോകുന്നു തെറ്റില്ല. ആഹാരം വിളമ്പി കഴിച്ചിട്ട് അത് സ്വയം കഴുകി വീട്ടിൽ കൊണ്ടുവരിക, പിറ്റേ ദിവസം വീണ്ടും കൊണ്ടുപോകുക. ഏതായാലും അതുപോലെ കോസ്റ്റ്യൂംസ് ചൂടുവെള്ളത്തിൽ കഴുകി സൂക്ഷിക്കണം. അത് ഒരു കോസ്റ്റ്യൂമറെ ഏൽപ്പിച്ചിട്ട് പോരാതെ കഴിയുന്നതും അത് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരും. എന്നിട്ട് നല്ല ചൂടായിട്ട് കോസ്റ്റ്യൂമർ അയൺ ചെയ്ത്, നല്ല ചൂടിട്ട് അയൺ ചെയ്ത് വേണം ഉപയോഗിക്കാൻ. കാരണം ഇതിലൂടെയൊക്കെ ഈ പകർച്ചവ്യാധി വരും. ഒരാൾക്ക് ഒരു ലൊക്കേഷനിൽ വന്നാൽ എല്ലാവർക്കും അത് പടർന്നു പിടിക്കും. പിന്നീട് അവരുടെ റൂട്ട് മാപ്പും കാര്യങ്ങളും നോക്കുമ്പോൾ 100 കണക്കിന് ആളുകളിലേക്ക് ഇത് പടർന്നു പോകും. 20 പേര് ജോലി ചെയ്യുന്ന ഒരു സെറ്റിൽ 20 കുടുംബങ്ങളിലേക്ക് ഇത് പടർന്നു പോകും. അത് 40ആയും 80ആയും 120ആയും അങ്ങനെ പോകും. അപ്പൊ അതിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് രോഗം വരരുത് എന്നതുപോലെ തന്നെ പ്രധാനമാണ് നമ്മളിലൂടെ മറ്റുള്ളവർക്ക് രോഗം പടരരുത് എന്ന ചിന്ത. നിങ്ങൾ ധൈര്യസമേതം ജോലിക്ക് പോകാം, ജോലി ചെയ്യണം. പക്ഷെ സ്വയം അച്ചടക്കം, സ്വയം ശുചിത്വം എല്ലാ കാര്യങ്ങളും പാലിച്ചിരിക്കണം. ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമേ ജോലി ചെയ്യാവൂ. അത്തരത്തിൽ മാനദണ്ഡം ലംഘിക്കുന്നതായിട്ട് കണ്ടാൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം. അതിന് നമ്മൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട നടപടികളുണ്ടാകും. കൃത്യതയോടെ കാര്യങ്ങൾ നടത്തുവാൻ ശ്രദ്ധിക്കണം. ധൈര്യം വെടിയേണ്ട, ധൈര്യമായിട്ട് നിൽക്കുക. ഏത് പ്രതിസന്ധിയെയും മനുഷ്യൻ ലോകത്ത് അതിജീവിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പ്രതിസന്ധിയെയും അതിജീവിക്കും. അതിനുള്ള കഴിവ് നമുക്കുണ്ട്. അതിനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന്റെ കഴിവുണ്ട് എന്ന് 3 മാസം നീണ്ടുന്ന ഈ ലോക്ക്ഡൌൺ ഇടയിൽ നിങ്ങളെല്ലാം തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ തകർന്നു പോകാൻ പാടില്ല. മനസ്സുകൊണ്ടും ശാരീരികമായും നമ്മൾ തകർന്നു പോകാൻ പാടില്ല. ഉണരുക, എഴുന്നേൽക്കുക എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. നിങ്ങൾ ഉണരുക, എഴുന്നേൽക്കുക, ജോലി ചെയ്യുക, അന്തസ്സായി ഈ ലോകത്ത് ജീവിക്കുക. അപകടമുണ്ട് എന്ന ചിന്ത എപ്പോഴും വേണം. ഇതൊരു ഒളിഞ്ഞിരിക്കുന്ന ശത്രുവാണ്. പരസ്യമായി വരുന്ന ഒരു ശത്രുവിനെ നമുക്ക് കാണാൻ പറ്റും. ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടവും ശത്രുവുമാണ് നമ്മുടെ ചുറ്റുമുള്ള കൊറോണ വൈറസ്. അതിനെ ശ്രദ്ധയോടെ നമ്മളിലേക്ക് വരാതിരിക്കാൻ, നമ്മളിലൂടെ പടർന്നു പോകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക.
ആത്മധൈര്യം വിടരുത്, ആത്മവിശ്വാസം വിടരുത്. ലോകത്ത് ഏറ്റവും വലുതാണ്. ഇത് രണ്ടുമുണ്ടെങ്കിൽ ലോകത്തെ പ്രതിസന്ധിയും നമുക്ക് അതിജീവിക്കാം. നിങ്ങളെല്ലാം അത് അതിജീവിക്കും. അതിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഞങ്ങളുടെ പിന്തുണയുണ്ട്, ആത്മയുടെ പിന്തുണയുണ്ട്, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയുണ്ട്. ധൈര്യസമേതം നമ്മൾ ജോലിക്ക് പോവുക, ജോലി ചെയ്യുക, നമ്മുടെ തൊഴിലിനെ നല്ല നിലയിൽ, ചാനലുകളിലേക്കൊക്കെ നമ്മുടെ സീരിയലുകൾ നല്ല നിലയിലേക്ക് പ്രേക്ഷകന്റെ മുമ്പിലേക്ക് എത്തിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി.